പ്രണയം എപ്പോൾ വരുമെന്നറിയില്ല, എങ്ങനെ വരുമെന്നും അറിയില്ല, ആരോടാണ് വരുന്നതെന്നും അറിയില്ല. ആ ജേണിയിൽ എത്ര സന്തോഷങ്ങൾ, എത്ര ദുഃഖങ്ങൾ, എത്ര ഓർമ്മകൾ വരുമെന്നും ആർക്കും അറിയില്ല. പ്രണയം എപ്പോഴും ഒരു സർപ്രൈസാണ്, ഒരു കോഇൻസിഡൻസ്. സമാധാനിക്ക്, എത്താറായി? ഒരു അഞ്ചു മിനിറ്റ് പേടിക്കാതെ. ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോർമൽ തന്നെയാ. ഇന്നലെ തൊട്ട് അനക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാ ഒരു പേടി തോന്നിയതാ. പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ കോമണാ. സമാധാനായിട്ടിരിക്കൂ, ഡെലിവറിക്ക് ഇനിയും 10 ദിവസം കൂടിയുണ്ട്. ആ സമയത്ത് കൂട്ടിക്കൊണ്ടുവന്നാ മതി. ശരി ഡോക്ടർ. ഡോക്ടർ ശരിക്കും നോക്കിന്ന് തോന്നുന്നുണ്ടോ? എന്താ നിനക്ക് എത്ര ഡൗട്ട്? എന്താ അപ്പോ വയറ്റിൽ എന്താ കുഞ്ഞിനെ അനക്കം ഇല്ലാത്ത? സമാധാനമായിട്ടിരിക്കും, പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയില്ലായിരുന്നു. സൂക്ഷിച്ച്. എത്തറായെന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, അങ്ങോട്ട് നോക്കേ. സമാധാനായിട്ടിരിക്കും മാഡം, ഇപ്പൊ എത്തും. പേടിക്കില്ല, സാരമില്ല മാഡം, സമാധാനായിട്ടിരിക്കും. പതുക്കെ പതുക്കെ സൂക്ഷിച്ച് ഒന്ന് മറിക്കേ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ശരിക്കും ഭാഗ്യവാനാ. താങ്ക് യു. കുഞ്ഞ് ജനിച്ച് ഒരാഴ്ചയായില്ലേ, ഇപ്പൊ തൊട്ട് വൈറ്റമിൻസ് കൊടുക്കാൻ തുടങ്ങണം. വാക്സിനേഷൻ ചാർട്ടും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. താങ്ക് യു ഡോക്ടർ. ആക്ച്വലി ഞാൻ നിങ്ങളോട് സോറി പറയണം, അന്ന് നിങ്ങൾ കുഞ്ഞ് തിരിഞ്ഞില്ലാന്ന് പറഞ്ഞപ്പോ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തിട്ട് എല്ലാം നോർമൽ ആണെന്ന് ഞാൻ കരുതി. പക്ഷെ സിസറിയൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, വയറ്റില് കുഞ്ഞിന് പൊക്കൽ കൊടി ചുറ്റിയിരുന്നതുകൊണ്ട് കുഞ്ഞ് നല്ല ശ്വാസമുട്ടലിൽ ബുദ്ധിമുട്ടുകയായിരുന്നു. നിങ്ങളന്ന് വീട്ടിൽ പോയിരുന്നെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ആ ആക്സിഡന്റ് കാരണം എന്തോ ഭാഗ്യത്തിനെ രക്ഷപ്പെട്ട്. വിശപ്പങ്ങ് മാറി, നീ വണ്ടി വിട്. അമ്മായിയോ മരിച്ചത്? അമ്മാവനല്ലേ? ഇത് സത്യമൂർത്തി നായരുടെ വീടല്ലേ? ഇല്ല, ഇത് സുകുമാരൻ നായരുടെ വീടാ. ഇതിനെയാണോ അഭിനയം എന്ന് പറയുന്നത്? ഹോളിവുഡിൽ ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഭ്രാന്തെന്നും പറയും. ഒന്ന് പോയി കേറി. കാലങ്ങൾ മാറി,
സുന്ദരമായി കാണാതെ നീയോ നോക്കുന്നു സ്വപ്നങ്ങൾ Varsha, my age is 25 years. I'm from Moonar. Pavangal kondu nee ore sundari thanne saundaryam kondu nee enne mayakkunallo penne namukkathil veerthum naan ninne ninne nee varuvo onnu thalugumo aa pala pala bhavathin oro mukhavum kaananandu rasamenno unnalgin raani nee alle ഈ ഓഡിഷനിൽ സെലക്ട് ആയ ലൈഫ് ചേഞ്ച് ആവാമേ. ഓൾ ദി ബെസ്റ്റ് മോളെ. ജീവിതത്തിൽ നിറങ്ങളെല്ലാം ഒന്നായി മാറുമോ മനസ്സിൽ നിന്ന് വീണ് പോയാ മുത്ത് നീയല്ലേ വന്നല്ലോ ഈ മനസ്സ് നമ്മുടേതല്ലോ ഈ ചിരിയിൽ വീണു എൻ മനസ്സിൻ വന്നു നിറങ്ങൾ ചാത്തി നീ തന്നെ ഹോ ലൈഫ് ഈസ് സോ സ്മോൾ ഓൾ ഈസ് വെൽ ഐ വാണ്ട് സം മെമ്മറീസ് ഐ നെവർ മൈൻഡ് ഹോ എവരി ഹവർ എവരി മിനിറ്റ് വാണ്ട് ഐ വാണ്ട് ഗിവ് മൈ സിഗ്നേച്ചർ ഹോ ലാ ഹോ ലാ ഹോ ലാ ഹോ ലാ രംഗീലാ നീ തന്നെ അവര് സ്ക്രിപ്റ്റ് തരും അതിന് പ്രിപ്പയർ ചെയ്യും. ഹായ് ഡയറക്ടർ സാർ എവിടെയാ? അത് അവിടെ ഉണ്ട്. താങ്ക് യു. ഹായ് സാർ. ആദ്യോ സാർ എന്നുള്ള വിളികളാ? എന്നെ മുകേഷ് എന്ന് വിളിക്കേ. ഞാൻ ഹീറോയിന്റെ ഓഡിഷന് വന്നതാ. മുഖി മുഖി ആ ഇരിക്കേ. തന്റെ പേരെന്താ? വർഷ. ഹീറോയിൻ റോൾ അല്ലേ? അതെല്ലോ. ഇതിനു മുമ്പ് ഏതൊക്കെ പടം അഭിനയിച്ചു? സൂഫി സുജാതയും ഉയരെ പ്രേമം ബാഹുബലി ലൂസിഫർ ഈ സിനിമയ്ക്കൊക്കെ ഞാൻ ഓഡിഷന് പോയിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും സെലക്ട് ആയില്ല. ഹീറോയിൻ ആകണമെന്ന് വലിയ സ്വപ്നത്തോടെ നടക്കാനെന്ന് തോന്നുന്നു. ഞങ്ങൾ ആർട്ടിസ്റ്റ് ഓഡിഷൻ റെഗുലർ ഫോർമാറ്റിലല്ല ചെയ്യുന്നത്. ഞാനും അങ്ങനെയാ. പെർഫോമൻസ് റൊട്ടീനിൽ ചെയ്യില്ല, വളരെ ഡിഫറെന്റ് ആയിട്ടാ ചെയ്യാ. ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. നീ ആർക്കെങ്കിലും ഫോൺ ചെയ്ത് ആക്ട് ചെയ്ത് അവരെ വിശ്വസിപ്പിക്കണം. എങ്കിൽ നീയാണ് ഹീറോയിൻ. ഈ ഐഡിയ കൊള്ളാലോ. സീൻ എന്ന് പറഞ്ഞേ. നിന്നെ കുറച്ചുപേരെ കിഡ്നാപ്പ് ചെയ്ത്. രക്ഷിക്കണേ രക്ഷിക്കണേ. ഹലോ ഹലോ ഹലോ. കൂൾ കൂൾ. ആക്ടിങ് ഫോണിലാ ചെയ്യേണ്ടത്, അതെനിക്ക് നേരിട്ട് കാണണം. ഓക്കേ റെഡി സർ. നിന്നെ കുറച്ചുപേരെ കിഡ്നാപ്പ് ചെയ്ത് കാറിന്റെ ഡിക്കിൽ വെക്കുന്നു. ഏത് കാർ? സ്കോഡ. ഭാഗ്യത്തിന് ആ കാറിൽ ഒരു ഫോൺ ഉണ്ട്. ഫോൺ പാസ്വേഡ്? ടെൻഷൻ അടിക്കല്ലേ, ആ ഫോണിന് പാസ്വേഡ് ഇല്ല. അവിടുന്ന് നിന്നെ ഒരു ബംഗ്ലാവിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നു. ഏത് സ്ഥലത്ത്? കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും പിൻകോഡും ഒന്നും പറഞ്ഞിട്ടല്ല കൊണ്ടുവന്ന്. ആക്ട് ചെയ്യാൻ വന്നോ അതോ പോലീസ് എൻക്വയറിക്ക് വന്നോ? അതായത് ലോജിക്. അത് എന്റെ പ്രോബ്ലം അല്ലേ? നീ ഫോണിൽ പ്രോബ്ലം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കണം, പേടിക്കണം, അവര് കരയണം. പറ്റുമെങ്കിൽ അവര് നേരിട്ട് ഇവിടെ വരണം. ഹീറോ റോൾ തന്നെയല്ലേ? ഓ അതെ, നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്. അമ്മേ, ആരോ എന്നെ കിഡ്നാപ്പ് ചെയ്തു, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്നെ രക്ഷിക്കൂ അമ്മേ. അയ്യോ, എന്താ പറയുന്നേ? കിഡ്നാപ്പ് ചെയ്തോ? അതെ അമ്മേ. എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ. ഞാൻ എന്താ ചെയ്യാ മോളെ? നീ ഇപ്പൊ എവിടെയുള്ളത് എനിക്കറിയില്ല അമ്മേ. ഏതോ ഗുഡോൺ പോലെ ഉണ്ട്. എന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിരിക്കുക. എന്റെ മൊബൈൽ അവരെടുത്തോണ്ട് പോയി. ബ്ലാസ്റ്റർ ഇട്ടു. മൂക്കിന് ചോരയും വരുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോ ഒരുപാട് ജോലിയുണ്ട്. വൈകുന്നേരം ഫോൺ ചെയ്ത് നിന്റെ ആക്ടിംഗ് ഒക്കെ കാണിക്കാം. ബൈ. എന്നെ വിശ്വസിക്ക അമ്മേ. കൈയും കെട്ടി ഫോണും പിടിച്ചു വാങ്ങിച്ചു വെച്ചാ നീ എങ്ങനെ കോൾ ചെയ്യാ? വായില് ബ്ലാസ്റ്റർ, മൂക്കിന് ചോര. ഈ നുണ പറയുന്ന ഒന്ന് നിർത്തിട്ട് ഫോൺ വെക്ക. വിശ്വസിച്ചില്ല അല്ലേ? ഒരു ചാൻസോടെ.
ആ വർഷ പറയടി. ഈ ഫ്ലോയ് പോലീസിനോട് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. എനിക്ക് മനസ്സിലായി നീ ഓഡിഷനിലാണെന്ന്. ഒന്ന് പോവമ്മേ, അമ്മ കാരണം സെലക്ഷൻ കിട്ടാതിരുന്ന. ശരി, അതൊക്കെ പോട്ടെ. രാഹുലിന്റെ പേരൻസിനോട് ഇങ്ങനെയൊന്നും ആക്ട് ചെയ്യരുത് കേട്ടോ. നീ ആദ്യമായിട്ട് അവരെ കാണുന്നത്. രാഹുൽ അവനായിട്ട് നിന്നെ ഇഷ്ടപ്പെട്ട് വന്നതാ. 3 വർഷമായി നിനക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നു. വർഷേ, ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ? ആഭരണങ്ങളൊക്കെ ഇട്ട് പൊട്ടു വെച്ചോ, അതല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ ഡിന്നറിനാണോ അമ്പലത്തിലേക്കാണോ പോണേ? ബൈ. വെരി ഗുഡ് ടാലന്റ് ആണോ? ബെസ്റ്റ് ഓഫ് ലക്ക് മഹി. നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായടാ. അമ്മേ, വർഷ വന്നിട്ടുണ്ട്. വീണ്ടും പറയാ, അവളുടെ പ്രൊഫഷനെ പറ്റി മാത്രം പറയരുത്. ഇതോടെ നീ ഇതൊരു 50 പ്രാവശ്യം പറഞ്ഞു. ഹായ്. ഹായ്. കം ഓൺ. അവിടെയാണ്. നമസ്കാരം. നമസ്കാരം. വാ ഇരിക്ക്. ഹായ് അങ്കിൾ. ഹലോ മോളെ. സാരി ഉടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക്സ് ആന്റി. എനിക്ക് സിനിമ കാണാനൊക്കെ ഇഷ്ടമാ, പക്ഷെ ഈ സിനിമ ആർട്ടിസ്റ്റിനെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഉള്ളത് നേരിട്ട് പറയുന്ന സ്വഭാവക്കാരിയാ. അമ്മ, ഞാൻ എന്താ പറഞ്ഞിരുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യേ. ഞാൻ പറഞ്ഞല്ലേ ഉള്ളത് തുറന്നു പറയും. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാതെ നമ്മളെപ്പോലെ കുടുംബത്തിൽ ജനിച്ച പെണ്ണുങ്ങൾക്ക് ഈ സിനിമയൊക്കെ എന്തിനാ? അമ്മേ, നമ്മൾ ഡിന്നറിനാ വന്നിരിക്കുന്നേ. അവള് നേരത്തെ കഴിച്ചതാണല്ലോ മോനെ. നീ എടുത്ത തീരുമാനം കേട്ടിട്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത് ആന്റി? നീ ആക്ടിങ് വിട്ടുകളയാന്ന് തീരുമാനിച്ചത്? അമ്മ, എന്താ കഴിക്കാൻ വേണ്ടത്? പക്ഷെ നിനക്ക് അച്ഛനെന്താ കഴിക്കാൻ വേണ്ടത്? ആന്റി, ഞാനും അങ്ങനെയാ. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. ഹീറോയിൻ ആവണമെന്ന തന്റെ ലൈഫ് അംബീഷനാ. കല്യാണം കഴിച്ച് വീട്ടമ്മയാവുന്നത് നിങ്ങളുടെ കാലഘട്ടത്ത്. എപ്പോഴാണെങ്കിൽ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകണം. ഈ കാലഘട്ടത്തിൽ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും സമ്പാദിക്കാൻ തുടങ്ങി. അവരെല്ലാ കാര്യങ്ങളിലും മിടുക്കികളുമാണ്, അല്ലേ അങ്കിൾ? അത് ശരിയാ, അത് ശരിയാ. ബില്ല് കൊണ്ടുവരാൻ പറയണോ? നമ്മൾ ഇനിയും ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല. ഓ, നല്ല തണുപ്പുണ്ടല്ലേ. ഗീത, രാഹുലിന്റെ അമ്മ പറയുന്നത് ഒന്നും ശരിയല്ല. ഇത് ഫാമിലി മീറ്റ് ഒന്നുമല്ല, എന്റെ ആക്ടിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പ്ലാൻ പോലെയുണ്ട്. നീ ഹീറോയിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് അറിഞ്ഞപ്പോ എനിക്ക് നല്ല സങ്കടം തോന്നി. ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാ. കല്യാണം കഴിച്ച് നല്ല വീട്ടമ്മയെ ജീവിക്ക. നല്ല പെൺകുട്ടികൾ സിനിമയിലൊന്നും അഭിനയിക്കില്ല. ഞാൻ കാര്യങ്ങൾ പറയുന്ന കൂട്ട. ഹലോ വർഷ, വർഷ, ഹലോ. എന്ത് പറ്റി? നിന്റെ അമ്മയോട് സോറി പറയണോ? അത് വിട്ടേക്ക്. ഞാൻ ആക്ടിങ് നിർത്തിയെന്ന് എന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞേ? ഞാൻ ആക്ടിങ് നിർത്തിയെന്ന് എന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞേ? പറഞ്ഞില്ലെങ്കിൽ അവർ നിന്നെ കാണാൻ വരില്ലായിരുന്നു. 3 വർഷമായി ആക്ടിങ് നിർത്തിയോ നിർത്തിയോ എന്ന് ചോദിച്ച ശല്യമായിരുന്നു. സോ ഞാൻ നിർത്തിയെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ഡിസൈഡ് ചെയ്തതല്ല, മാനേജ് ചെയ്ത. നീ ഒരു 2 മിനിറ്റ് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. ഇല്ല, ശരിയാവില്ല രാഹുൽ. ഹീറോയിൻ ആവുന്നത് എന്റെ ആംബിഷനാ, അതെനിക്ക് കുട്ടിക്കളിയല്ല. എന്നെ കുറിച്ചും എന്റെ ലൈഫിനെ കുറിച്ചും അവരെന്ത് വിചാരിക്കുന്നുള്ളതല്ല, നീ എന്ത് വിചാരിക്കുന്നു? എത്ര വർഷമായി? 3 വർഷമായിട്ട് ട്രൈ ചെയ്യാ. ഒരു ചാൻസ് എങ്കിലും കിട്ടിയോ? അല്ല, നീ എന്നെ എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഏതെങ്കിലും സിനിമയിൽ ചാൻസ് കിട്ടിയാ ആ ക്യാരക്ടർ ശരിയല്ല, പ്രൊഡക്ഷൻ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെയല്ലേ പറയാ? എന്താ പറഞ്ഞു വരുന്നേ? ഫെയിലിയറിന് ഞാനാണോ കാരണം? ഞാൻ ഫെയിലിയർ ആയെന്ന് നീ പോലും തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണം, അങ്ങനെയല്ലേ? I mean that Varsha. Stop the car. Stop the car. Varsha, Varsha, ഞാൻ പറയുന്ന കേക്ക് നിക്കോ, നിക്ക Varsha. ഹേയ്, ഒന്ന് ചുമ്മാ ഇരുടോ.
എക്സ്ക്യൂസ് മീ, ഈ എക്സിബിഷൻ ആരാ ഓർഗനൈസ് ചെയ്യുന്നത്? ഓക്കെ, താങ്ക് യു. ഹലോ എവരിവൺ, ക്ഷണിക്കാതെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന നിങ്ങൾക്ക് ആദ്യം നന്ദി. മൊബൈൽ ഫോൺസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയിലും ക്യാമറയുണ്ട്. എന്നാൽ 20 വർഷം പിന്നിലേക്ക് പോയാൽ ഓരോ നാടിനും ഒരൊറ്റ ഫോട്ടോ സ്റ്റുഡിയോയും ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ, ഞാൻ ബിസിയാ, പിന്നെ വിളിക്കാം. നിങ്ങളീ കാണുന്ന ഫോട്ടോസ് എല്ലാം അതുപോലൊരു സ്റ്റുഡിയോയിൽ നിന്ന് വന്നതാ. ഇവിടെയുള്ള ഓരോ ഫോട്ടോയുടെ പിന്നിലും ഒരു കഥയുണ്ട്, ഒരു ലൈഫുണ്ട്. ഇതിന് ജീവൻ നൽകിയത് എൻ്റെ അച്ഛനാണ്, അനന്തമൂർത്തി. പണത്തിന് വേണ്ടിയല്ല എൻ്റെ അച്ഛൻ സ്റ്റുഡിയോ നടത്തിയിരുന്നത്. എന്താ നിന്റെ പ്രശ്നം? വർഷ റോങ് പ്ലേസിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ട്രാഫിക് ഉണ്ട്, വലിയ ഇഷ്യൂ ആകും. ശരി, ഞാൻ വരാം. ഊട്ടിയിൽ ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോ ആയിരുന്നു അച്ഛൻ്റേത്. ദിവസവും കുറഞ്ഞത് 10 പേരുടെയെങ്കിലും ഫോട്ടോസ് എടുക്കും. അങ്ങനെ 50 വർഷങ്ങൾ അദ്ദേഹം ക്യാമറയിൽ പകർത്തിയ നല്ല ഫോട്ടോകളിൽ ചിലത് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ലാസ്റ്റ് ഇയർ അച്ഛൻ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇതുപോലുള്ള എക്സിബിഷൻസ് നടത്തുമ്പോൾ ഒരുപക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്നവരുടെ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ എന്ന് ഞാൻ കരുതി. Thanks a lot for being a part of this moment. I'm sorry, Varsha. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. വർഷ, എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതുപോലുള്ള ചെറിയ പ്രോബ്ലംസ് കോമൺ ആണ്. നിനക്കിത് ചെറിയ പ്രോബ്ലംസ്, എനിക്കിത് വലുതാ. നീ എന്റെ ലൈഫ് ജേണി സ്റ്റോപ്പ് ചെയ്യാൻ പറയാ? അങ്ങനെയല്ല. ഓക്കെ, നോക്ക് രാഹുൽ, നീയും നിന്റെ അമ്മയെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം. കം ഓൺ വർഷ, തിങ്ക് ഇസ് ജസ്റ്റ് എ ബാഡ് ഡേ. ഇറ്റ്സ് റിയലി എ ബാഡ് ഡേ. ദെൻ ലെറ്റ്സ് മേക്ക് ഇറ്റ് എ ഗുഡ് ഡേ. ഇതെന്താ? കാർ ഗിഫ്റ്റ്. എല്ലാം കൃത്യമായിട്ട് നടന്നെങ്കിൽ ഇന്ന് ഡെലിവറി എടുക്കായിരുന്നു. ബാഡ് ലക്ക്, നാളത്തേക്ക് പോസ്റ്റ്പോണായി. നിനക്ക് നാളെ തന്നെ പോയി ഡെലിവറി എടുക്കാം. ഞാൻ ഇന്ന് രാത്രി US പോവുകയാണ്. ബിസിനസ് വർക്ക്, 3-4 മന്ത്സിൽ തിരിച്ചു വരും. എനിക്കിത് വേണ്ട. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വാങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടും. അത് കാറാണെങ്കിലും കരിയർ ആണെങ്കിലും. പ്ലീസ് ഡോണ്ട് മൈൻഡ് ആൻഡ് ഇറ്റ്സ് മീ. ഗീതേ, ഞാൻ ആ ഹീൽസ് വേണ്ടെന്ന് പറഞ്ഞല്ലേ, അത് പൊട്ടിപ്പോയി. ശരി പോട്ടെ, ഞാൻ ഇനി ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നില്ല. അതല്ല, നീ എന്താ പെട്ടെന്ന് ഫോൺ വെച്ചേ? ഞാനെന്താ പറയാനാ, നിന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ മിററിൽ നോക്കിയപ്പോ രാഹുലിന്റെ അമ്മ നിൽക്കുന്നു, വിക്കറ്റിന് വേണ്ടി നിൽക്കുന്ന ധോണിയെ പോലെ. ക്യാച്ച് ആണോ? സ്റ്റംപ്ഡ്. ഇങ്ങോട്ട് നോക്കി. ഏയ്, നിന്റെ കുട്ടിക്കാലത്തെയാ? എന്റേതാണെന്ന് തോന്നുന്നു, പക്ഷെ കൺഫേം ചെയ്യണം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്ക്. സ്മൈൽ പ്ലീസ്. എക്സ്ക്യൂസ് മീ, യെസ്? ആ ഫോട്ടോയിൽ കാണുന്ന കുട്ടി എന്റെ ഗേൾഫ്രണ്ടാ. ഗേൾഫ്രണ്ടോ? എന്തേ ആയിക്കോട്ടെ. അവളുടെ പേര് അറിയില്ല. നാടോ? അറിയില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നെ? സമയം 10 ആയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വേറെന്ത് ചെയ്യാനാ? ഒന്ന് മനസ്സിലാക്ക്. ഓരോ ഫോട്ടോയ്ക്ക് ഓരോ കഥയുണ്ട്, ഓരോ ഫോട്ടോയ്ക്ക് ഓരോ ലൈഫുണ്ട്. അതുപോലെയാണ് പ്രേമത്തിന്റെ കാര്യവും. This is my love story. ഹലോ, നിങ്ങളുടെ ലവ് സ്റ്റോറിയിലെ ഹീറോയിനാ അത്. പൊളിയായിട്ടുണ്ട്, നീയും കൊള്ളം കേട്ടോ. മഹി, നിങ്ങളുടെ ഫാമിലി മെമ്പർ ഒരാൾ വന്നിട്ടുണ്ട്. ഫോട്ടോയിലുള്ള കുട്ടിയെ നിങ്ങൾക്കറിയോ? എന്തിനാ? അത് ഈ ഫോട്ടോയിലുള്ളത് ഞാനാന്നൊരു തോന്നൽ.
അല്ല, ഈ ഫോട്ടോ എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? സ്വന്തം ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് തമാശയായിട്ട് തോന്നാം, ബട്ട് ഇറ്റ്സ് ട്രൂ. എന്റെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ പോലും കയ്യിലില്ല, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. ഊട്ടിയിലാണോ ജനിച്ചു വളർന്നത്? ഊട്ടിയിൽ എന്റെ മുത്തശ്ശനുണ്ട്. ഐ ആം ഫ്രം മൂന്നാർ. ഈ ഫോട്ടോ ഊട്ടി വെച്ചാണ് എടുത്തത്? ഊട്ടി വെച്ചോ? നിങ്ങളുടെ മുത്തശ്ശനാണ് എടുത്തത്, ഞാനും അവിടെ ഉണ്ടായിരുന്നു. വാട്ട്, റിയലി? യാ, വി ആർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സോ? അതേ, വർഷ. വർഷ, ഐ ആം റിയലി ഷോക്ക്ഡ്. വർഷ, നിങ്ങളുടെ ഫോട്ടോയുടെ മുമ്പിൽ നിൽക്ക്. എന്തിനാ? മാഗസീൻ കവറിന് വേണ്ടി. ഓക്കേ. ഇങ്ങനൊരു ഫോട്ടോ എടുത്ത കാര്യം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഈ ഫോട്ടോ എടുത്തിട്ട് കോപ്പി വാങ്ങിക്കാൻ നിങ്ങൾ വന്നില്ല, അതുകൊണ്ടായിരിക്കും ഓർമ്മയില്ലാത്തത്. അതെയോ, എവിടെ ഓഡിഷൻ? കെയർ ഓഫീസോ? ഐ ആം കമ്മിങ്. സോറി, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഐ റിയലി ഹാവ് ടു ഗോ. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ഇറ്റ്സ് ഓക്കെ, നാളെ രാവിലെ വീട്ടിലേക്ക് വന്നാൽ ഫോട്ടോന്റെ ഒറിജിനൽ തരാം, അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്റെ കാർഡ് കൊടുക്ക്. താങ്ക് യു, ബൈ, ഐ വിൽ സീ യു. ലെറ്റ്സ് ഗോ. വളരെ നല്ല ഫോട്ടോഗ്രാഫറാ, ഒരുപാട് അവാർഡ്സും വാങ്ങിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ ആവണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടായത്? എന്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹത്തെ ഞാൻ കൂടെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് 8 വയസ്സുള്ളപ്പോ ഒരു പെൺകുട്ടിയോടൊപ്പം സൈക്കിൾ ആക്സിഡന്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്നത്. എനിക്ക് 8 വയസ്സുള്ളപ്പോ ഒരു പെൺകുട്ടിയോടൊപ്പം സൈക്കിൾ ആക്സിഡന്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വന്നത്. ഇന്നലെ മുതൽ ഇവൾക്ക് സ്കൂൾ ഞായറാഴ്ച. പിന്നെ നിന്റെ മുത്തശ്ശനെ കുറിച്ച് നീ എന്താ കരുതിയത്? നാടകത്തിലെ കുലപതിയല്ലേ? ഞാൻ വലുതാവുമ്പോ മുത്തശ്ശനെക്കാളൊക്കെ വലിയൊരു ആക്ട്രസ് ആവും, നോക്കിക്കോ. വൈ നോട്ട്, തീർച്ചയായും ശാരദയെ പോലെ ആകും നീ. മുത്തശ്ശ, മീനൊക്കെ എവിടെ? അയ്യോ, എല്ലാം ചത്തുപോയി മോളെ. ആ കടക്കാരൻ നിന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഓക്കേ, ഒന്ന് വേഗം വാടാ. ഏയ്, വേഗം വാടാ, ഓട് 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 ഓട്. അമ്മേ, യു ആർ വെൽക്കം. എന്റെ പേര് വർഷ. എന്റെ പേര് മാഹി. ഫ്രണ്ട്സ്? ഫ്രണ്ട്സ്. ബൈ ബൈ മാഹി. ഏ, നാളെ വീണ്ടും വരുമോ? ഡൺ. കണം കണമായി അഴകഴകായി നീ വന്ന് ചൊല്ലാമോ? പറയാനായി ഒത്തിരി കാര്യം ഞാൻ നിനക്കായി കരുതി വെച്ചു. ഇതാ ഇതാ നമ്മ നല്ല കൂട്ടുകാരല്ലേ, എന്നെന്നും ഇങ്ങനെ സന്തോഷിക്കാം. നോക്കൂ നോക്കൂ ഈ ജീവിതം.
ജീവിതം തന്നെ നമുക്കായി വഴിമാറുന്നു. പക്ഷേ ഈ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്റെ മുത്തശ്ശൻ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്താ വെക്കാറ്. ഇതാണ് എന്റെ ട്രഷർ ബോക്സ്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് നിന്നെ പോലെ ഉണ്ടല്ലോ. വളയുണ്ടല്ലോ. ഇതെന്റെ വളയാ. ഇത് ഇതെന്റെ ഫേവറേറ്റ് വിസിലാ. അയ്യോ മുത്തശ്ശ, ആ പെണ്ണ് മരിച്ചുപോയോ? അത് ആക്ടിംഗ് അല്ലേ, അവർക്കൊന്നും സംഭവിക്കില്ല. നോക്ക് നോക്ക് നോക്ക്. എന്താ മിസ്റ്റർ, കണ്ണു കാണില്ലേ നിങ്ങക്ക്? ഭാഗ്യം, ഒന്നും പറ്റിയില്ലല്ലേ. അതാണ് ആക്ടിംഗ്. ആക്ടിംഗ് എന്ന് വെച്ചാൽ നവരസങ്ങൾ മുഖത്ത് വരണം. ഏത് ക്യാരക്ടർ ചെയ്താലും അതിൽ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനും ചെയ്യും. ഏയ് മിണ്ടാതെ കഴിക്കാൻ നോക്ക്, ഇങ്ങേര് പിള്ളേരെ വഷളാകുമല്ലോ. നിനക്ക് നല്ലോണം മുറിവ് പറ്റിയോ? ഏയ് കുഴപ്പമില്ല. നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയോ? അറിയാം. എന്നാ എന്റെ ഫോട്ടോ എടുക്കാമോ? എപ്പോഴാ? പരിക്കൊക്കെ മാറിയതിന് ശേഷം. ഓക്കെ. സൈലന്റ് ആയിട്ടിരിക്കേ. മോൾക്ക് കാര്യമായിട്ട് പരിക്കൊന്നുമില്ല, കൂട്ടിക്കൊണ്ട് പോ. ഓക്കെ ഡോക്ടർ. മുത്തശ്ശ. ഓക്കെ മോളെ, ടേക്ക് കെയർ. വാ മോളെ, വാ, സൂക്ഷിച്ചറങ്ങ. മോനോട് കുറച്ച് ദിവസത്തേക്ക് സൈക്കിൾ ഓടിക്കരുതെന്ന് പറയണം. ഓടിച്ചാടിയൊന്നും കളിക്കരുത്. ഫിസിക്കലി സ്ട്രെയിൻ ചെയ്യാതെ നോക്കണം. ശരി ഡോക്ടർ, നോക്കിക്കോളാം. ഗോ. പതുക്കെ മോനെ, പതുക്കെ മോനെ. ഇത് എന്തിനാ മുത്തശ്ശ? ഈ ജീവിതം എന്ന് വെച്ചാല് ഒരു വലിയ നാടകശാല പോലെയാ. അതിൽ ഓരോ ദിവസവും പുതിയ പുതിയ ക്യാരക്ടറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ബുക്കുകളിൽ എഴുതി വെക്കണം. നിന്റെ മെമ്മറീസ് എല്ലാം എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ആ സൈക്കിളിൽ വരുന്ന ചെക്കനെ കുറിച്ച് എഴുതട്ടെ. എന്നാലും ഞാൻ കാരണമല്ല അവന് പരിക്ക് പറ്റിയത്. അവൻ വീണ്ടും എന്റെ കൂടെ കൂട്ടുകൂടുവോ? എന്തുകൊണ്ട് കൂട്ടുകൂടില്ല? പ്രോബ്ലം വരുമ്പോഴല്ലേ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആകുന്നത്. ഞാൻ പുറത്തുപോയി ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചോട്ടെ അച്ഛാ. വേണ്ട മോനെ, നമുക്ക് ചെസ് കളിച്ചാ പോരെ. എനിക്ക് ഈ കളി ഇഷ്ടമല്ല അച്ഛാ. അല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ എങ്കിലും താ. നീ ഒന്ന് ക്ഷമിക്കു മോനെ, എത്രയും പെട്ടെന്ന് സൈക്കിൾ ഓടിക്കാൻ തന്നാ പോരെ. മഹി, ഈ ടാബ്ലറ്റ് കഴിക്കേ. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുകയല്ല. നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിയോ? അറിയാം. എന്നാ എന്നെ ഒരു ഫോട്ടോ എടുക്കോ. അച്ഛാ, എന്നെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാവോ? ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥ ഉണ്ടാവണം. ഓരോ ഫോട്ടോയിലും ലൈഫ് ഉണ്ടാവണം.
അത് കണ്ടില്ലേ ആ മരത്തിന് മുകളില്? നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും സമയമില്ലാത്തതുകൊണ്ടാണ് മറന്നു പോകുന്നത്. അതുപോലെ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞാൽ എന്നും പെർമനന്റ് ആയിരിക്കും. എന്തു പറ്റി എന്റെ മോള് ഡള്ളായിട്ടുണ്ടല്ലോ. ആ സൈക്കിള് ചെറുക്കൻ വന്നേയില്ലല്ലോ. വേറെ അത്ര ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക്? പക്ഷേ എന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞതാണല്ലോ. അത്രയല്ലേ ഉള്ളൂ? ഈ ഏഞ്ചലിന്റെ ഫോട്ടോ ഞാൻ എടുത്തു തരാം. ഞാൻ വരില്ല. അതെന്താ? നമ്മള് പോയതിനു ശേഷം ആ സൈക്കിള് ചെറുക്കൻ വന്നാലോ? മുത്തശ്ശം പറയുന്നത് കേക്ക് മോളെ, വാ. ഞാൻ അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് വരാം. മോൻ ഇവിടെ ഇരുന്ന് കളിച്ചോ. ഓക്കെ, ഞാൻ പോയിട്ട് വരാമേ. വേണ്ട മോനെ, ഞാൻ ഓടുകല്ലമ്മേ, നടന്നു പോയിക്കോളാം. പ്ലീസ് അമ്മേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, സൂക്ഷിച്ചു പോണേ. മോളെ, തലയൊന്ന് നേരെ വെച്ചേ. ചിരിക്കേ, ഒന്ന് ചിരിച്ചേ. കാണിച്ചുതരാം. ദാ ഇങ്ങനെ ലെൻസിലേക്ക് നോക്കണം. ഇതാ ഈ ഭാഗത്ത്. ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ നന്നായി ചിരിക്കണം. ഓക്കെ, 1 2. അച്ഛാ, ഇങ്ങോട്ട് നോക്കി. ആ സാർ, 2 ദിവസത്തിനുള്ളിൽ ഫോട്ടോ കിട്ടും. ഞാൻ രസീത് തരാം. ഞാൻ വന്നിട്ട് എടുത്തോളാം കേട്ടോ. എന്റെ ഫോട്ടോ എടുക്കൂ. ആ You have such a nice place. Hey, അത് നീയല്ലേ? നല്ല ഓർമ്മശക്തിയാണല്ലോ. ആ ഫോട്ടോയെക്കാളും കാര്യങ്ങളെല്ലാം എന്നെ ഓർപ്പിച്ചത് ഈ ഡയറിയാ. നോക്കിക്കേ. ഞാൻ സിനിമയിലെ ഹീറോയിനെ പോലെയാണ്. പെട്ടെന്നായിരുന്നു ഒരു പയ്യനുമായി സൈക്കിളിൽ ആക്സിഡന്റ് ആയത്. എന്ന് വെച്ചാൽ അന്ന് മനഃപൂർവ്വമാണോ എന്നെ വന്നിടിച്ചത്? ഇത്രയും കാലമായിട്ട് ആ ആക്സിഡന്റിന് കാരണക്കാരൻ ഞാനാണെന്നാ കരുതുന്നത്. സോറി സോറി സോറി. ഇറ്റ്സ് ഓക്കെ. എന്നാലും നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ പോലും ഇല്ലാതായത്? വീട് ഷിഫ്റ്റ് ആയപ്പോ കുറച്ച്, നാട്ടിൽ നിന്ന് മാറിയപ്പോ കുറച്ച്, എല്ലാ ഫോട്ടോസും പോയി. അങ്ങനെ അങ്ങനെ എന്റെ മെമ്മറിന്നും പോയി. താങ്ക് യു. ഫോട്ടോസ് ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാ ഞാൻ അത് ഞാനാണോ എന്ന് ചോദിച്ചത്. അത് സാരമില്ല, അതിരിക്കട്ടെ. ഇപ്പൊ എന്ത് ചെയ്യാണ്? ഫിലിം ഹീറോയിൻ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്ക. ചെറുപ്പം തൊട്ടേ അതായിരുന്നല്ലോ ആഗ്രഹം. അതന്നെ. ആക്ടിങ് ചാൻസ് കിട്ടാറായോ? ഓഡിഷൻസിനൊക്കെ പോകുന്നുണ്ട്. ടഫ് കോമ്പറ്റീഷൻസ് അല്ലേ, നോക്കാം. ഈ ഫോട്ടോസ് എല്ലാം നല്ല ഭംഗിയുണ്ട്. സത്യം പറയട്ടെ, സൂപ്പർ വർക്ക്സ്. നിന്നെ പോലെ സ്പെഷ്യൽ ആളുകളുടേതായതുകൊണ്ട്. താങ്ക് യു. എത്ര വർഷമായി? 18 ഇയേഴ്സ്. ഞാൻ ഇറങ്ങട്ടെ. കുറെ നാൾ കഴിഞ്ഞ് കണ്ടതല്ലേ. ഡിന്നർ കഴിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വിടാം. വാട്ട് യു സേ? സമ്മതർ ടൈം. ഇനി എപ്പോഴാ? 10 വർഷത്തിന് ശേഷമോ? ഓക്കെ, ലെറ്റ്സ് ഗോ. നിൻമൊഴിയിൽ എൻ മനസ്സിൽ ഒരു മഞ്ഞിൻ കണം വീണു. എൻ ജീവൻ
നീ തന്നെ, നീ ഇല്ലെങ്കിൽ ഞാനുമില്ല. ഒരു നിമിഷം പോലും എന്നെ പിരിയല്ലേ. വരൂ വരൂ എൻ സഖിയേ, ഇതാ ഇതാ ഈ മനസ്സു വിളിക്കുന്നു, നീ വരുമോ പറയൂ. കാണാനായി എൻ കണ്ണുകൾ കാക്കുന്നു, ഹൃദയത്തിൻ തുടിപ്പ് നീയല്ലേ, ചുവടും മാറല്ലേ, ഈ നിമിഷവും മാറല്ലേ, പൂവല്ലേ അരികിൽ വരൂ മുത്തല്ലേ. കുട്ടിക്കാലം ഓർമ്മകൾ വന്നു വല്ലോ, വർണ്ണങ്ങൾ നിറഞ്ഞു ഈ പൂക്കളേ. നീ കാരണമല്ലേ ഫോട്ടോഗ്രാഫർ ആയത്, അതുകൊണ്ട് നിന്റെ പേര് വെച്ചത്. ഞാനൊരു വൺ അവറിൽ വരാം. കൻ ഐ ഹോൾഡ് ദിസ് തിങ്സ് പ്ലീസ്? യാ. വർഷ കോൾ വരുന്നു. ഒരു ഹാഫ് ആൻ അവറിൽ തിരിച്ചു വിളിക്കാന്ന് പറയോ. ഐ ലവ് യു ആൻഡ് ഐ മിസ് യു സോ മച്ച്. ആരാണ്? ഹലോ, ആരാ? വർഷ എവിടെ? വർഷ പാർലറിലാണ്. നിങ്ങളാരാ? ഇറ്റ്സ് ഓക്കെ, ഞാൻ ഉഡ്ബി ആണ് ഫോൺ ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഓൾസോ ടെൽ ഹർ ദാറ്റ് ഐ മിസ് ഹർ. ചെറിയ പടത്തിന് വേണ്ടിയാണോ ഇത്രയും പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഈ സിനിമയിൽ അത്രയും ഹീറോയിൻസ് ഉണ്ടോ? ഏ അല്ല, ഡയറക്ടർക്ക് ആരെ ഇഷ്ടപ്പെടുന്നോ അവർക്കേ ചാൻസ് കിട്ടുള്ളൂ. ഒരു ചാൻസ്, ഒരേ ഒരു ചാൻസ്. ആ ഓഡിഷനിൽ നമ്മൾ ജയിച്ചിരിക്കണം. വർഷ, ദാറ്റ്സ് മീ. ഡയറക്ടർ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നാരായണ, ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി മേക്കപ്പും കോസ്റ്റ്യൂമും കൊടുത്ത് ടെസ്റ്റ് ഷൂട്ടിന് റെഡിയാക്ക്. തനിക്ക് ബുദ്ധിയുണ്ടോ? ഹീറോയിന് കൊടുക്കുന്ന ഡ്രസ് എങ്ങനെയാ ഡ്യൂപ്പിന് കൊടുക്കുക? സോറി മാഡം, ഡ്രസ് ഇതുവരെ ശരിയായിട്ടില്ല. ഡയറക്ടർ
അർജന്റാണെന്ന് പറഞ്ഞോണ്ടാ. ആ ഡ്രസ്സിന്റെ വില എത്രയെന്നറിയോ? ദിവസവും ശമ്പളം വാങ്ങുന്ന ഡ്യൂപ്പിനും ഹീറോയിനും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ? ഇതെങ്ങാനും അറിഞ്ഞ ഹീറോയിൻ പിന്നെ ഈ ഡ്രസ് ഇടുവോ? ചെല്ല, ഡ്രസ് വാങ്ങിട്ട് വാ. ശരി മാഡം. ഇൻഡസ്ട്രിയിൽ വരുന്നവരൊക്കെ ഹീറോ ഹീറോയിൻ ആവണമെന്നും പറഞ്ഞോണ്ടാ വരുന്നത്. പക്ഷെ വരുമ്പോ തന്നെ നിന്നെ സ്വീകരിച്ചിരുത്തി ഹീറോയിൻ ആക്കാമെന്ന് ഏതവനാ പറഞ്ഞത്? ശരീരത്തിന് ഷേപ്പ് ഉണ്ടെങ്കിൽ നായികയാക്കാൻ പറ്റുമോ? ആദ്യം പോയി നിന്റെ മോന്റെ കണ്ണാടിയിൽ നോക്ക്. ആക്ടിങ്ങിന്റെ മീനിങ് എന്താണെന്നറിയോ? അഭിനയം എന്ന് വെച്ചാൽ ഭാവങ്ങൾ മുഖത്ത് മാത്രമല്ല ശരീരത്തിൽ മുഴുവനും കാണിക്കണം. ഉദാഹരണത്തിന് ദേഷ്യം വരികയാണെങ്കിൽ മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന ദേഷ്യത്തിന്റെ ഭാവം നമ്മുടെ ശരീരം മൊത്തത്തിലും കാണിക്കണം. അതിൽ നിന്നും വരുന്ന അഭിനയം അടിപൊളിയായിരിക്കും. നീയാണ് രുദ്രമ്മാദേവി. അപ്പൊ മുത്തശ്ശനോ? ഞാൻ നിങ്ങളുടെ രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വന്ന ശത്രു രാജ്യത്തെ രാജാവ്. നീ എന്താ ചെയ്യുക? ഇതെന്തിനാ? ശത്രുവിനോട് സംസാരമല്ല വേണ്ടത്, യുദ്ധമാണ് വേണ്ടത്. ഓ, മോളെ, വർഷ, വർഷ മോളെ, വർഷേ. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശ മുത്തശ്ശ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. മുത്തശ്ശ, നമുക്ക് ഒന്നുകൂടെ കളിക്കാം. മുത്തശ്ശ, മുത്തശ്ശ. അമ്മേ, മുത്തശ്ശനോട് എഴുന്നേക്കാൻ പോര. അമ്മേ, മുത്തശ്ശന് എഴുന്നേക്കില്ല മോളെ. ഇവിടെ തന്നെ ഉണ്ടല്ലോ മുത്തശ്ശൻ. ദൈവത്തിന്റെ അടുത്തേക്ക് പോയി മോളെ. എനിക്ക് മുത്തശ്ശനെ വേണം, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായി മുത്തശ്ശന്റെ കൂടെ പോവും. അയ്യോ, അങ്ങനൊന്നും പറയരുത്. മുത്തശ്ശൻ ഇഷ്ടമുള്ളത് നീ ചെയ്യാണെങ്കിൽ മുത്തശ്ശൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മുത്തശ്ശന് ആക്ടിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമല്ലേ? ഞാനും വലുതായ മുത്തശ്ശനെ പോലെ ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്യും. മുത്തശ്ശന് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? സേവ് വാട്ടർ. താങ്ക്സ്. നീ ഇവിടെ എന്താ ചെയ്യാ? സ്റ്റോക്കിംഗ് ആണ്, നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. നോ യൂസ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ കാരണം എല്ലാവരുടെയും ടൈം വേസ്റ്റ്. എന്നാരാ പറഞ്ഞത്? ആര് പറഞ്ഞിട്ട് എന്താ? 3 വർഷമായിട്ട് ഞാൻ ഓഡിഷന് പോകുന്നുണ്ട്, ആര് സെലക്ട് ചെയ്യുന്നില്ല. കുറച്ച് പേർക്ക് ഞാൻ ആക്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, കുറച്ച് പേർക്ക് എന്റെ ആക്ടിങ് ഇഷ്ടമല്ല. എനിക്ക് ആക്ടിങ് വിടാൻ പറ്റില്ല. സൂര്യവെളിച്ചം നഷ്ടപ്പെട്ടു എന്ന് സങ്കടപ്പെട്ടിരുന്നാൽ നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചാൽ കൂടെ ഉള്ളതും കൂടി നഷ്ടപ്പെടും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നീ ശ്രമിക്കാതിരുന്നാലാണത് ഫെയിലിയർ ആവുന്നത്. അവർ നിന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതല്ല. നിന്റെ കണ്ണുകൾ മാത്രം തന്നെ മതി നിനക്ക് അഭിനയിക്കാനായി. ഒരു കാര്യം ഷുവറാണ്, ഭൂമി ഉരുണ്ടതാണ്. നീ കയറി ഇറങ്ങിയ ഓരോ സ്ഥലത്തും ആളുകൾ ബഹുമാനത്തോടെ നിന്നെ വരവേൽക്കുന്ന സമയം വരും. ട്രസ്റ്റ് മീ.
എങ്ങോട്ട് വരാൻ പറഞ്ഞേ? അങ്ങോട്ട് നോക്ക്. Congratulations, Varsha. Hey, നിനക്ക് എങ്ങനെ അറിയാം? Your ad has gone viral on YouTube. നിങ്ങളുടെ ആഡ് കണ്ടു, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിരുന്നു, വളരെ നാച്ചുറലും ആയിരുന്നു. താങ്ക് യു. എന്റെ ഈ മൂവിക്ക് നിങ്ങൾ ശരിയായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ അസിസ്റ്റന്റ്സ് നിങ്ങളോട് സംസാരിക്കും. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഷൂട്ടിംഗും പോകണം. 5 മിനിറ്റ്സ്. മഹി, ഇന്ന് എനിക്ക് നിന്നെ കാണാനുണ്ടായ എക്സൈറ്റ്മെന്റ് എന്റെ ലൈഫിൽ വേറെ ആരും കാണാനുണ്ടായിട്ടില്ല. എന്നെ ഹീറോയിനായിട്ട് സെലക്ട് ചെയ്തു. ഇത്രയും വലിയ കാര്യം ഇത്രയും ലൈറ്റ് ആയിട്ടാണോ പറയുന്നത്? നാട്ടുകാർ മൊത്തം അറിയുന്ന പോലെ പറയണം. വർഷ ഹീറോ ഹീറോയിനായി. ഈ സ്വപ്നം സത്യമോ? ലാലലാലല, നീ കാരണമല്ലേ. സമയത്തിൻ മുന്നിൽ വണങ്ങുന്നു എൻ ചിന്തകൾ, ഇത നിറവേറുന്നു എല്ലാം നീ കാരണം മാത്രം. നിരണ്യ വന്നൊരു ഭാഗ്യമിത ഓക്കേ.
കൺഗ്രാജ് വർഷ. എന്തിനാ സർ? ഇപ്പോഴാ നമ്മുടെ പടത്തിന്റെ ഫസ്റ്റ് കോപ്പി ഉണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സത്യമാണോ സർ? എഴുതി വെച്ചോളൂ, നീ വലിയ നായികയാകാൻ പോവുക. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Today I'm so happy. First copy kanda ellavarum cinema super hit aavunna parayne. Congrats. Thank you. Next week il silver star il varshine time start aao. I'm gonna be a big star. ഇതിനെല്ലാം കാരണം നീയാ മഹി. ഏ അല്ല, നിന്റെ ടാലന്റ് ആണ്. ഞാൻ എന്തെങ്കിലും പറയല്ലേ മഹി. നീ വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ ടാലന്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നു. കേറി ഇറങ്ങി നോ യൂസ്. റൂമിൽ ചെന്ന് കണ്ണാടി നോക്കിയാ എനിക്ക് തന്നെ എന്നോട് ദേഷ്യം വരും. യു ആർ എ ഫെയിലിയർ എന്ന് എല്ലാവരും പറയുന്നത് മാത്രം എനിക്ക് ഓർമ്മ വരൂ. കരഞ്ഞോണ്ട് തന്നെ ചിരിക്കും, എല്ലാവരുടെ മുമ്പിൽ ചിരിക്കും. എങ്ങാനും ചിരി നിർത്തിയാ ഞാൻ കരഞ്ഞാലോ. നീ വന്നു, ഷോ ഓവർനൈറ്റ് ലൈഫ് തന്നെ ചേഞ്ച് ആയി. വർഷ ദ ഹീറോയിൻ. നീ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ സന്തോഷമൊക്കെ നേരത്തെ വന്നേനെ. എനിക്കൊന്നും ഓർമ്മയില്ല, നിനക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ നിന്ന് പോയപ്പോ നിനക്ക് എന്നെ അന്വേഷിക്കാൻ തോന്നിയില്ലേ? ഒരു പ്രാവശ്യം പോലും എന്നെ കാണണമെന്ന് തോന്നിയില്ലേ? നീ എന്താ മഹി വരാഞ്ഞേ? എനിക്ക് വേണ്ടി വരായിരുന്നില്ലേ? കുട്ടിക്കാലത്ത് നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും നീ എന്റെ കൂടെ ഉണ്ട്, അപ്പോഴും ഞാൻ ഹാപ്പി. ദ ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. നീ അടുത്തുള്ളപ്പോൾ ഞാൻ ഹാപ്പി ആണ്, അത്രേ ഉള്ളൂ. എന്റെ കൂടെ ഉണ്ടാവോ? ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാവോ? ഉണ്ടാവുന്ന പ്രോമിസ്. വർഷ
ഹലോ, നീ ഇത് എവിടെയാ? ഗീത, ഫ്ലൈറ്റിന് സമയായിട്ടോ, നീ വേഗം വന്നേ. സോറി സോറി സോറി, ഞാൻ 50 മിനിറ്റ്സ് എത്താം. വേഗം വാ. ഗീത, എന്റെ ലഗേജും കൂടെ എടുക്കണേ. ആ, ഞാൻ എടുത്തിട്ടുണ്ട്. താങ്ക് ഗോഡ്. അതെ, ഒരു മിനിറ്റ്. ലേറ്റ് ആവോ? നോ 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 നോ, ഐ വിൽ ബി ദേർ ഇൻ 50 മിനിറ്റ്സ്. ആ ഓക്കേ, ബൈ. ഓക്കേ, ബൈ. മൈ മഹി, എടാ മഹി, എന്താണ് ഇവിടെ കിടക്കുന്നത്? എണീക്ക് എണീക്ക് എണീക്കട. എടാ മഹി, അറിയോക്കേ, വർഷം വന്നിരുന്നു ഇന്നലെ രാത്രി ഇവിടെയാ ഉറങ്ങിയത്. ആര്? വർഷയോ? വർഷ. മഹി, ഹലോ. വി ആർ കോളിംഗ് ഫ്രം നോവ ഹോസ്പിറ്റൽ. ഈസ് ദിസ് മഹി? അല്ല, ഞാൻ മഹിയുടെ ഫ്രണ്ടാ, പറഞ്ഞോളൂ. അയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ അയാളോട് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റോ? എന്തിന്? മഹിക്ക് എന്ത് പറ്റി? ആ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. മഹി വന്ന ഉടനെ വിവരം പറയണം. അതെ, ഒരു മിനിറ്റ്. ഹലോ, ഡാ, ആ ഫോണിന് തന്നെ മുകളിൽ വർഷയില്ല. എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നേ? മഹി, വർഷയുടെ ഫോൺ നോട്ട് റീച്ചബിൾ ആണ്. ഹോസ്പിറ്റലിലെ കാര്യം പറയുമ്പോ നീ എന്തിനാ വർഷയെ കുറിച്ച് പറയുന്നേ? എന്താണെന്ന് പറ. ഏ, ഒന്നുമില്ലെന്നേ, റെഗുലർ ചെക്കപ്പ് അത്രേ ഉള്ളൂ. മഹി, നീ എന്തോ മറക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്നോട് സത്യം പറ. ടെസ്റ്റ് എല്ലാം ചെയ്തു. നിങ്ങളുടെ മകന് ഹാർട്ട് പ്രോബ്ലം. ഹാർട്ട് പ്രോബ്ലമോ? നിങ്ങളുടെ മകന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഞരമ്പൊക്കെ കുറച്ച് വീക്കാണ്. ഈ കണ്ടീഷന് മെഡിക്കൽ ടൈംസിൽ പറയുന്നത് ആർട്ടിയൽ ഫെബിലേഷൻ എന്നാണ്. ഇതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാക്കും, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, പിന്നെ ലേസിനെസ്, ക്ഷീണം ഇതൊക്കെ ഉണ്ടാകാനിടയുണ്ട്. എത്ര പണം ചെലവായാലും കുഴപ്പമില്ല, വേണമെങ്കിൽ എന്റെ സ്റ്റുഡിയോ വരെ വിൽക്കാം. അവനെ രക്ഷിക്കണം, പ്ലീസ്. ഈ പ്രോബ്ലത്തിന് കെയർഫുൾ ആയിട്ട് നോക്കിയല്ലാതെ വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. ഇത്രയും വലിയൊരു പ്രശ്നത്തെ ഇത്ര സിമ്പിളായിട്ട് പറയുന്നല്ലോടാ. ഇത്രത്തോളം സങ്കടപ്പെടാനായിട്ട് ഇത് ഇന്നലെ വന്ന പ്രശ്നമൊന്നും അല്ലടാ. ചെറുപ്പം തൊട്ടേ ഇതുള്ളതല്ലേ. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം മാസത്തിലൊരിക്കൽ റെഗുലർ ചെക്കപ്പ്, പിന്നെ എല്ലാ ദിവസം മെഡിറ്റേഷൻ. അത്രയേ ഉള്ളൂ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഞാൻ ഊട്ടി പോവാ. ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. എല്ലാ വർഷം ബർത്ത്ഡേക്ക് പോവാറുണ്ട്, അതൊരു ശീലമായി. ബട്ട് ഫസ്റ്റ് ടൈം അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എനിക്കെന്തോ മിസ്സിംഗ് ഫീലിംഗ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഊട്ടിയിൽ നമ്മൾ കുട്ടിക്കാലത്ത് പോയ സ്ഥലത്തേക്കൊക്കെ പോവും. എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ ഓർമ്മിക്കും. നിന്നെ ഞാൻ അന്വേഷിക്കും. നെയ്യും കൂടെ ഉണ്ടെങ്കിൽ ഈ ട്രിപ്പ് ലൈഫ് ലോങ് മെമ്മറി ആവും. Anyhow, bye. I will be back soon. മഹി, ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ബാഗ് എടുത്ത് എങ്ങോട്ടാ? ഊട്ടിക്ക് പോവാടാ. ഡോക്ടർ അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് നിന്ന് എപ്പോഴും അങ്ങനെയാടാ ഫോൺ ചെയ്യുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ശരി, എന്നാലും വാ, നമുക്ക്. ഞാൻ എങ്ങനെ ഇരുന്നാലും വർഷ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കോടാ. ഒന്നുകൂടെ ആലോചിക്കടാ, പ്ലീസ്. അവൾ
അവൾക്ക് എന്നെ വേണമെന്നുണ്ടടാ. ബൈ. ഡാ മഹി ഡാ. മഹി എത്തിയോ? ഹീ ഈസ് നോട്ട് റെസ്പോണ്ടിങ് സർ. അയാളുടെ ഫ്രണ്ടിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പേഷ്യന്റിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ അർജന്റ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഇൻ ഡേഞ്ചർ. വേഗം അയാളെ വിളിക്കേ. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ സർ? സീരിയസ്? യാ. ഹി ഈസ് എ ഹാർട്ട് ഫിബ്രിലേഷൻ പേഷ്യന്റ്. അവന്റെ ഹാർട്ട് ഓൾവേസ് ബ്ലോക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇറഗുലർ ആണ്. അയാളുടെ ട്രീറ്റ്മെന്റ് ഉടനെ ആരംഭിക്കണം. ഡിലേ ആകുന്ന ഓരോ നിമിഷവും അയാളുടെ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എനി ടൈം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വർഷ, അയ്യോ, ഓക്കെ. ഗീതേ, നീയും വാ. അല്ലടി, ഞാൻ പോവാ. അമ്മ കാത്തിരിക്ക. നീ ജോലിയെല്ലാം കഴിഞ്ഞ് എന്നെ വിളിക്ക്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. ഇവരുടെ ഓവർ ആക്ഷൻ കാണുമ്പോ എന്തോ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെ ഉണ്ട്. മഹി ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ? നിനക്ക് എന്താടി ഭ്രാന്തായോ? വർഷ, മഹി മഹി ഇവിടെ തന്നെയുണ്ട്. മഹി, കം ഔട്ട്. വർഷ, ഏ വർഷ, വർഷ ഞാൻ പറയുന്ന കേക്ക്. ഏ വർഷ, വർഷ ഒരു വണ്ടി വരുന്ന സൂക്ഷിച്ച്. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. നീ പറയാതെ വന്നില്ലേ? ഇനിയും കാണാൻ പല വർഷമാവുമെന്ന് പേടിച്ച് ഞാനിങ്ങ് വന്നു. നിന്റെ ഒപ്പം ഊട്ടി മുഴുവനും കാണണം. മോർണിംഗ് എഴുന്നേറ്റപ്പോ തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാനിത് എവിടെയാണെന്ന് വിചാരിച്ച് താഴെ നിന്നെ കണ്ടപ്പോഴാ ക്ലാരിറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഫ്ലൈറ്റ് ലേറ്റ്, മൊബൈൽ സ്വിച്ച് ഓഫ്, റെഡി ആയിട്ടില്ല. ഹോ, ആകെ ചെക്കപ്പോക. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നിന്നെ കൊട്ടും ഓർമ്മയില്ലേ? ഞാനെന്തെങ്കിലും പറഞ്ഞോ? ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചോ? മഹി, മാറാ, എന്താ സംഭവിച്ചത്? ഏയ്, ഒന്നുമില്ല. പാർട്ടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നീ അൺകോൺഷ്യസ് ആയി. ആ സിറ്റുവേഷനിൽ ഫ്ലാറ്റിലേക്ക് എടുത്തുകൊണ്ട് പോയാൽ കാണുന്നവർ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി. അതുകൊണ്ടാണ് എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. മനസ്സിലായോ? ഈ നാട്, ഇവിടുത്തെ കാറ്റ്, മണ്ണിന്റെ മണം, കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം ഇവിടെ തന്നെ ഉള്ളത്. ഹൗ പ്യൂർ. സൂര്യൻ ഉദിച്ചാൽ എഴുന്നേൽക്കണം, നിലാവ് ഉദിച്ചാൽ ഉറങ്ങണം. എന്റെ നാട്.
സുഗന്ധം അല്ലേ ഇത്? കാലം നമ്മളെ വീണ്ടും നീത ഉന്നയിപ്പിച്ചു. നീയും ഞാനും കഥകൾ പറഞ്ഞു രസിച്ചു. വാട്ട് എ കോയിൻസിഡൻസ്, ഇതാണ് എന്റെ സ്കൂൾ. നിൻ സിരിയിൽ മയങ്ങിയ നിമിഷങ്ങളെ കഴിഞ്ഞ കാലം മധുരം തന്നെ വന്ന് പറയൂ കൊതിക്കുന്നു. കയറണമെന്ന് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹ, പക്ഷെ പറ്റിയിട്ടില്ല. ഇപ്പൊ കേറിയാലോ? ഇപ്പോഴോ? വേണ്ട, നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേന് രാത്രിയാവും. എന്തിനു തിരിച്ചു വരണം? നൈറ്റ് അവിടെ തന്നെ സ്റ്റേ ചെയ്യാം. ആർ യു ക്രേസി? എന്താ, പേടിയാണോ നിനക്ക്? വർഷയ്ക്ക് പേടിയോ? നീ എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്തു. രാത്രി മുഴുവൻ അവിടെ തന്നെ താമസിക്കാം. ആരാദ്യം കേറാന്ന് നോക്കാം. Come on. അത് കണ്ടില്ലേ, നിന്റെ ഫാൻസ് എത്ര പേര് ഐ ലവ് യു പറയുന്നത്. വർഷ, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. വർഷ ഉണ്ടല്ലോ, ഹീറോയിന്റെ കൂടെ ഡാൻസ് ചെയ്യാന്നുള്ള നിന്റെ ലക്ക. നോ കൺഫ്യൂഷൻ, എന്റെ കണ്ണിലേക്ക് നോക്ക്. ആരതി
നീ എന്താ ആലോചിക്കുന്നത്? ഇവിടെ ഒരു വീടുണ്ടാക്കിയ ദിവസേന നക്ഷത്രങ്ങളെ കണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന്. ബോറടിച്ചാലോ? നീയുള്ളപ്പോ ലൈഫ് ഒരിക്കലും ബോറാവില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? ഫ്യൂച്ചർ എന്താന്ന്? അതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിക്കാൻ. എത്ര പിള്ളേര്? രണ്ട്. നിനക്കോ? എനിക്കും രണ്ട് പിള്ളേരാ. എവിടെ സെറ്റിൽ ആവും? ഇവിടെ തന്നെ സെറ്റിൽ ആവും. ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോസ് എടുത്ത് ജീവിക്കും. നീയോ? എന്റെ ഹസ്ബൻഡ് എവിടെയാണോ അവിടെ. പിന്നെ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ മൊമെന്റിലും എക്സ്പെക്ട് ചെയ്യാത്ത സർപ്രൈസ് ഉണ്ടാവുന്ന, അത് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും അവരെക്കാളും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആരും ഉണ്ടാവില്ല. എന്റെ ലൈഫിലെ സർപ്രൈസ് നീയാണ് വർഷ. നിന്റെ ഒപ്പം ഇങ്ങനൊരു പ്ലേസിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും ഞാൻ വരും. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഹൃദയമിടിപ്പ് കൂടുന്ന ഓരോ സമയവും എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാവരും പേടിക്കും. പക്ഷെ നീ നിന്റെ ഫീലിങ്സ് എന്നോട് എക്സ്പ്രസ് ചെയ്തപ്പോ ഹൃദയമിടിപ്പ് ഇതുവരെ ഇല്ലാത്തത്രയും കൂടിപ്പോയിരുന്നു. ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായി വർഷ, നീ എന്റെ അടുത്തുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന്. ഐ ലവ് യു വർഷ. നിന്നെ കണ്ട അടുത്ത ദിവസം തന്നെ പറയണമെന്ന് കരുതിയതാ. പക്ഷെ നിന്റെ ലൈഫിൽ മറ്റൊരാൾ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാ. ഞാൻ ശാന്തമായിരുന്നെങ്കിലും എന്റെ മനസ്സ്, എന്റെ ഓർമ്മകൾ നിന്റെ ഒപ്പം യാത്ര ചെയ്യുകയാണ്. നിന്റെ ഇത്രയും അടുത്തിരുന്നിട്ടും അത്രയും ദൂരം എനിക്ക് ജീവിക്കാൻ പറ്റാതെ പോവരുത് വർഷ. അന്ന് രാത്രി നീ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ല, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കുന്നില്ല. ലൈഫ് അത്രയേ ഉള്ളൂ. ദാ വരുന്നു. ആരാ ബെല്ലടിച്ചത്? ആരുമില്ലല്ലോ ചേച്ചി. എന്താടാ അത്? നീ വരുന്ന വീട് അറിയിച്ചില്ലല്ലോ. സർപ്രൈസ് തരാനാ? നിർത്തടാ, തല കറങ്ങുന്നു, താഴെ ഇറക്ക. മഹി, സുഖാണോ മോനെ? സുഖാണമ്മേ. എന്തെങ്കിലും കഴിച്ചാവോ? വാ, ചായ കുടിക്കാം. ചിരിക്കുമ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എപ്പോഴും ഇതുപോലെ ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. വർഷ, കൂൾ. ഇന്നെങ്ങനെങ്കിലും മഹയെ കുറിച്ച് അമ്മയോട് പറയണം. വാവ്, സാരി കൊള്ളാലോ അമ്മേ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, നിന്റെ കല്യാണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചതാ. ഇന്നാണിത് കൈ കിട്ടിയത്. അമ്മേ നോക്ക്, ഡയറ്റിംഗ് എന്നും പറഞ്ഞ് നീ എത്ര മെലിഞ്ഞു പോയി. നല്ല ഭംഗിയുണ്ടല്ലേ. അമ്മേ, ഇതൊക്കെ എന്തിനാ ഇപ്പോ? ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛൻ എത്ര പെട്ടെന്ന് നമ്മളെ രണ്ടുപേരെയും ഒറ്റയ്ക്കാക്കിട്ട് പോയി കളഞ്ഞത്. എല്ലാരും എന്നെ മറ്റൊരു രീതിയിലാണ് കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി, നിന്നെ നന്നായിട്ട് വളർത്തണം, നല്ല ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന്. അമ്മേ പ്ലീസ്. പക്ഷേ രാഹുലിന് നിന്റെ അച്ഛന്റെ സ്വഭാവമല്ല. അവൻ നിനക്ക് വേണ്ടി 3 വർഷമായിട്ട് കാത്തിരിക്കുക, അതൊന്നു മാത്രം പോരെ. ഒരിക്കൽ നിന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ലെന്നുള്ളതിന് വിവാഹത്തിന് നിന്റെ അച്ഛനെ നീ വിളിക്കുവോ? അമ്മേ വിളിക്കരുത്, അയാളുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല.
ഡയറിയിൽ എന്തെങ്കിലും ഊഹിച്ച് വിഡ്ഢിത്തര എഴുതിയെന്ന് വെച്ച് എന്നെ സംശയിക്കണോ? അവൾ അങ്ങനെ ഊഹിച്ചതൊന്നുമല്ല. അവൾ അറിയാതെ എഴുതിയതൊന്നുമല്ല. അവൾക്കെല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായി. എന്നെ വഞ്ചിച്ചത് നിങ്ങളാ. എന്നെ നിങ്ങൾ ബന്ധുവല്ല. നീ തന്നെ ഇവിടെ കഴിഞ്ഞു. ഞാൻ പോവാ. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ? പ്ലീസ് കരയില്ല. ഞാനില്ലേ അമ്മയ്ക്ക്. പ്ലീസ് അമ്മ. എല്ലാ വർഷവും എന്റെ മോള വരുന്നത്, ഈ വർഷം ഹീറോയിനാ വന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. 100 വർഷം ജീവിക്കണം മോനെ. എന്താ ചെയ്യാന്നറിയില്ല. അമ്മയെ ഞാൻ എങ്ങനെ കൺവിൻസ് ചെയ്യാ? രാഹുലിനോട് ഞാൻ എന്താ പറയാ? മഹിയോട് ഞാൻ എപ്പോ പറയും? അവരോടൊക്കെ പറയുന്നിരിക്കട്ടെ. നിന്റെ തീരുമാനം എന്താ? രാഹുൽ, എനിക്ക് വേണ്ടി 3 ഇയേഴ്സ് ആയിട്ട് വെയിറ്റ് ചെയ്യാ. ഈ സമയത്ത് ഞാൻ എനിക്കിഷ്ടമല്ല, ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് അത് തെറ്റല്ലേ? ഉള്ളിലെ മഹിയെ വെച്ചുകൊണ്ട് രാഹുലിനെ കല്യാണം കഴിച്ചാ അതിനെന്ത് പറയും? നിന്റെ അമ്മയുടെ അടുത്ത് നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല. നിന്റെ അമ്മയുടെ വിഷമം നീ കണ്ടതാണല്ലോ. നീ രാഹുലിന്റെ കൂടെ 100 വർഷം ജീവിച്ചാലും ഒരു സെക്കൻഡ് പോലും രാഹുലിന് സന്തോഷവാനായിരിക്കില്ല, നിനക്കും സന്തോഷം ഉണ്ടാവില്ല. നമസ്കാരം മൂർത്തി സാറേ. നമസ്കാരമുണ്ട്. വരൂ, ഇരിക്കൂ. ആ രംഗാറാവു മരിച്ചുപോയി, അറിഞ്ഞോ? രംഗാറാവു എന്ന് പറയുമ്പോ ആ സ്റ്റേജ് ആർട്ടിസ്റ്റ് ഗാന്ധിനഗറിൽ ഉണ്ടായിരുന്നില്ലേ അയാള്? ഇവിടെ അവർക്ക് ബന്ധുക്കളാരും ഇല്ലല്ലോ, അതുകൊണ്ട് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോവാണെന്ന്. ദാ ഇപ്പൊ എടുത്തോണ്ട് പോവാ. അയ്യോ, മഹി ഓടല്ലേ അവിടെ. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെക്കാറ്. ഇതാണ് എന്റെ ട്രഷർ ബോക്സ്. ആ പറഞ്ഞോ ഗീത. മഹി, നീ എവിടെയാള്? സ്റ്റുഡിയോയിലുണ്ട്. നീ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇല്ല. എവിടെയാ വരണ്ടേ? സൗണ്ട് ആൻഡ് സ്പിരിറ്റ്സ്. ഞങ്ങൾ 1/2 hour അവിടെ കാണും. വേഗം വാ. ഹലോ.
ഹായ് വർഷ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ബർത്ത്ഡേ നല്ല ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. മിസ് ചെയ്തു. നാളെ നമ്മുടെ പ്രീമിയർ ഷോയ്ക്ക് നീ തീർച്ചയായിട്ടും വരണം. മനസ്സിലായോ? ഓക്കേ. യാ സർ, ഐ വിൽ ബി ദേർ. എന്നാ ശരി. താങ്ക് യു സർ. ബൈ. നിങ്ങൾ ചെല്ല, ഞാൻ പുറകെ വരാം. ഹായ് രാഹുൽ. ഹാപ്പി ബർത്ത്ഡേ വർഷ. താങ്ക്സ്. സോറി, കുറച്ച് ലേറ്റ് ആയി ഫോൺ ചെയ്യാൻ. വർക്ക് ലോഡ് കൂടുതലായിരുന്നു. ഇറ്റ്സ് ഓക്കേ. അവന് ഞാൻ ഒരുമിച്ചാ ഗിറ്റാർ വായിക്കാൻ പഠിച്ചത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെയോ? എന്താ വർഷ, എന്താ പരിഭ്രമിച്ച് സംസാരിക്കുന്നത്? ഏ, ഒന്നുമില്ല. ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് പാർട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ ഓ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഓക്കെ, ബൈ ബൈ. ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയി. ഇറ്റ്സ് ഓക്കേ. ഏ, ആരാ അത്? മഹിയുടെ ഫ്രണ്ട്സ് ആണത്രേ. ടുഡേ ഈസ് ലൈക്ക് ഹാഷ്ടാഗ് കുറേ നാളുകൾക്ക് ശേഷം കണ്ട ദിവസം, പല വർഷങ്ങൾക്ക് ശേഷം ഗിറ്റാർ കയ്യിലെടുത്ത ദിവസം, ഇവനെ കണ്ട ദിവസം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എനിക്ക് നൽകിയ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. 18 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ വർഷ. താങ്ക് യു. യു ആർ റിയലി സ്പെഷ്യൽ. ദിസ് വൺസ് ഫോർ യു. You are my heartbeat. Oh, 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 oh.
ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നെ അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഡെലിവറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അതിനു മുൻപ് തന്നെ അമ്മയുടെ വയറ്റിൽ എൻ്റെ പൊസിഷൻ ശരിയല്ലായിരുന്നു. ആ ആക്സിഡൻ്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എല്ലാ ബർത്ത്ഡേക്കും എനിക്കതാണ് ഓർമ്മ വരിക. ജനിക്കുന്ന മുൻപ് തന്നെ ദൈവം എനിക്കൊരു സെക്കൻഡ് ലൈഫ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ട് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടണമെന്ന് തോന്നും. ഞാൻ കുറച്ച് സെന്റിമെന്റ് ആയോ? സോറി. ഇറ്റ്സ് ഓക്കേ, ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യണ്ടേ? റൂം റെന്റ് മുതൽ സെന്റിമെന്റ് വരെ. നിന്റെ ബർത്ത്ഡേ എപ്പോഴാ? 12 മണി കഴിഞ്ഞല്ലേ. ഇന്നലെ. ഇന്നോ? യാ. റിയലി? യാ. അൺബിലീവബിൾ. വാട്ട് എ കോയിൻസിഡൻസ്. ശരിയാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നമുക്ക് രണ്ടുപേർക്കും. നീ എന്താ ഇത് നേരത്തെ എന്നോട് പറയാഞ്ഞേ? എന്റെ ബർത്ത്ഡേയെക്കാളും നിന്റെ ബർത്ത്ഡേ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി. എല്ലാവരും നിന്നെ സ്പെഷ്യലായി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നിൽ നിന്നും അറ്റൻഷൻ ഷിഫ്റ്റ് ആവുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. എന്തു പറ്റി വർഷ? കണ്ണു നിറഞ്ഞല്ലോ. എനിക്കൊരു കാര്യം തരാനുണ്ട്, വരൂ. എന്താ അത്? സർപ്രൈസ്. പറയ മഹി. വന്ന് കണ്ടു നോക്ക്. ഞാൻ നിന്നെ കണ്ടപ്പോ ചിരിച്ചു. ഒന്ന് കണ്ണടച്ചേ. കണ്ണു പൊത്താൻ.
ഹലോ വർഷ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഞാനൊരു 10 മിനിറ്റ് കോൾ ബാക്ക് ചെയ്യട്ടെ. ഓക്കെ, ടേക്ക് യുവർ ടൈം. ഹലോ വർഷ, വർഷ ഞാനിപ്പോൾ എവിടെയുണ്ടെന്ന് അറിയോ? എവിടെയുള്ള? 2240 meters above sea level. സുന്ദരമായ ടീ എസ്റ്റേറ്റ്, സുന്ദരിയായ എൻ്റെ വർഷ, എല്ലാം ഉള്ള സ്ഥലത്താണ് ഞാൻ. നീ ഊട്ടിയിലുണ്ടെന്നോ? യാ, സർപ്രൈസ്. ഐ റിയലി മിസ്ഡ് യു. ഐ വോണ്ടഡ് ടു സീ യു. വേഗം വരണേ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ എടുക്കാൻ പോവാ. ഐ ഹാവ് ടു ഗോ. നിന്നെ കണ്ടിട്ട് എത്ര നാളായി വർഷേ, ഒരുപാട് മിസ് ചെയ്തു. ഇനി എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. നീ ഏതായാലും നിന്റെ ആംബിഷൻ നേടിയെടുത്തു. ഇനി ഇതിനാ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? മീനിങ്ലെസ്. രാഹുൽ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്. വിൽ യു മാരി മീ? നിന്നോടാ ചോദിച്ചേ, വിൽ യു മാരി മീ? Sorry, Rahul. I can't marry you. Are you joking? I'm serious. What do you mean by that? Njan orale preemikkunnunde. Don't be ridiculous. Njan vishwasikkilla varshay. Ninakku enne ishtamaanu, adu enikku ariyam. Nee vishwasichaale illengilum adaanu sathyam. Adine njan endu thetta cheythu varsha? Ninakku vendi wait cheythu, nee struggle cheythappo njan support cheythu. എന്റെ അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് നീ വേണമായിരുന്നു. രാഹുൽ, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ലൈഫ് ലോങ് നിന്റെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാവൻ? അതിപ്പോ ആവശ്യമല്ല. അവനെ നീ അക്സെപ്റ്റ് ചെയ്തനല്ല, എന്നെ റിജക്ട് ചെയ്തതിന് ഒരു കാരണം പറ. 3 വർഷത്തെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടില്ലേ രാഹുൽ, നിനക്ക് ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു കാര്യം പറ. ലൈഫ് ലോങ് ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യമെങ്കിലും പറ. ജസ്റ്റ് എനിക്ക് സന്തോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും പറ. ഓർക്കാനുള്ളത് അത്രയും തന്നോ? മൈൻഡ് യുവർ ലാംഗ്വേജ് രാഹുൽ. സാരമില്ല, പറ. ഐ കാൻ ടേക്ക് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. സ്വന്തം ആഗ്രഹങ്ങൾ പറയാൻ പറ്റാത്ത സ്ഥലത്ത് പ്രേമമുണ്ടാവില്ല. വർഷ, വർഷ, ഐ എം സോറി. വർഷ, വർഷ, പ്ലീസ്, ഐ എം സോറി. എനിക്ക് ഒരു ചാൻസ് താ. ലേറ്റ് ആയി പോയി രാഹുൽ. You are in helpless situation, Mahi. Recent ആയിട്ട് കിട്ടിയ എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടും ഞാൻ നോക്കിയിരുന്നു. 5-6 മാസങ്ങളായിട്ട് നിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. ഇറ്റ്സ് ഓക്കെ, അർജന്റ് ആണെങ്കിൽ സംസാരിച്ചോ. നോ.
ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് നിന്റെ കണ്ടീഷൻ ഡേഞ്ചർ സോണിലാണ് മഹി. വളരെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് കുറച്ച് ടൈം വേണം ഡോക്ടർ. ഇനിയും ലേറ്റ് ആയാൽ ഐ ആം സോറി. ഹലോ, നീ പുറപ്പെട്ടോ? ഏ ഇല്ല ഗീത, മഹി ഫോൺ എടുക്കുന്നില്ല. അവനില്ലാതെ പ്രീമിയർ ഷോ കാണാൻ ഐ കാൻ ഇമാജിൻ ദാറ്റ്. ചിലപ്പോ ബിസി ആയിരിക്കൂടി, തിരിച്ചു വിളിക്കുമായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ അഡ്രസ് കളക്ട് ചെയ്യ്, അവന്റെ വീട്ടിൽ ചെന്ന് പ്രീമിയർ ഷോയുടെ കാര്യം ഓർമ്മിപ്പിച്ചേക്കാം. ഓക്കെ, ബൈ ബൈ. അമ്മേ, ഞാൻ ഗീതയെ പിക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കോളാം, നിങ്ങൾ അവിടെ എത്തിയാ മതി. ഓക്കെ, അവള് വരും മോളെ. സാരമില്ല, അവള് ഫ്രണ്ടിന്റെ കൂടെ വന്നോട്ടെ. നിന്റെ ഒരു കാര്യം, നീ അവളുടെ താളത്തിന് തുള്ളുക. വേഗം വരണേ മോളെ, ഫ്ലൈറ്റ് മിസ്സായ പ്രീമിയർ ഷോ മിസ്സാവും. താങ്ക് യു മമ്മ. ഓക്കെ ശരി, ബൈ. മഹിയുടെ ഫ്രണ്ട് തന്ന അഡ്രസ് ഇത് തന്നെയാ, നീ വേഗം പോയിട്ട് വാ, താമസിക്കില്ലേ. ഓക്കെ. ഹായ് ആന്റി. ആരാ? ആന്റി, എന്റെ പേര് വർഷ, മഹീസ് ഫ്രണ്ട്. അകത്തേക്ക് വാ മോളെ. താങ്ക്സ് ആന്റി. ആന്റി, മഹി ഇവിടെ അല്ലേ? മഹി അവന്റെ അച്ഛന്റെ സ്റ്റുഡിയോയിൽ പോയിരിക്കുക. ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുക, ഫോൺ എടുക്കുന്നില്ല. മോളിരിക്കെ, വെള്ളം കൊണ്ടുവരാം. ഓക്കെ. മഹി ജനിച്ചപ്പോ അവന്റെ അച്ഛൻ എടുത്ത ആദ്യത്തെ ഫോട്ടോയാണത്. അവിടെ അടുത്തുള്ളത് ആരാ? ആ കുഞ്ഞും മഹിയും ഒരേ ആസ്പത്രിയിൽ ഒരേ സമയത്താ ജനിച്ചെ. അതാരാന്ന് ആന്റിക്ക് അറിയോ? അറിയില്ല മോളെ. ആന്റി, ആ ഫോട്ടോയിലുള്ളത് ഞാനാ. വിശ്വാസം വന്നില്ല? അങ്കിള് കാരണം ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായില്ലേ, അപ്പൊ ഒരു ഗർഭിണിക്ക് പെയിൻ സ്റ്റാർട്ട് ആയില്ലേ? അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് നീയാണോ? നിക്ക്, ഈ വിവരം ഞാൻ ഉടനെ മഹിക്ക് ഫോൺ ചെയ്ത് അറിയിക്കാം. മഹിയോട് ഞാൻ പറയാം, ഞാൻ സർപ്രൈസ് കൊടുക്കാം. ആന്റി പറയരുത് പ്ലീസ്. ശരി മോളെ, പ്രോമിസ് ചെയ്തേ. പ്രോമിസ്. വർഷ, ടൈമായി, വേഗം വരണേ. മഹി, 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 തുറക്ക്. മഹി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണം, തുറക്ക്. അകത്ത് മഹി ഇല്ലാന്ന് തോന്നുന്നു. മഹി എങ്ങോട്ട് പോയിട്ടുണ്ടാവും? അവന് പ്രധാനപ്പെട്ട വല്ല ജോലിയും കാണും, നിന്നെ തീർച്ചയായിട്ടും വിളിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യേ, മഹി പ്രിവ്യൂഷന് വരാന്ന് പറഞ്ഞല്ലേ. നീ വന്ന ഇങ്ങോട്ട്, നീ ഇങ്ങോട്ട് വാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലടാ. ഈ കാര്യം ഞാൻ എങ്ങനെ അവളോട് പറയാ? ഞാൻ ജീവനോടിരിക്കില്ല എന്നറിഞ്ഞാൽ അവൾക്ക് താങ്ങാനാവില്ല. അവളുടെ ലൈഫിൽ വന്ന് ഞാൻ വലിയ തെറ്റാ ചെയ്തത്. പ്രേമിക്കുന്നത് എങ്ങനെയാടാ തെറ്റാവുക? നിനക്കൊന്നും വരില്ലടാ, നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ നോക്ക്, ഇവിടെ നല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ ജീവനോട് തിരിച്ചു വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറിനും മെഡിസിനും ഒന്നും എന്നെ രക്ഷിക്കാനാവില്ല. നീ ഇങ്ങനൊന്നും പറയല്ലേ, ചെറുപ്പം തൊട്ടേ അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാടാ. ലൈഫ് ലോങ് അവളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു.
എടാ സഞ്ജയ്, എനിക്ക് എനിക്ക് ജീവിക്കണമെന്നുണ്ട്. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നീ ടെൻഷൻ ആവില്ലേ, ഞാൻ വരാം. ബൈ. മൊബൈൽ ഓഫ് ചെയ്തിട്ട് സിനിമ കാണാം. സോറി കേട്ടോ, ട്രാഫിക് കാരണം കുറച്ച് ലേറ്റായി. ഒരു 15 മിനിറ്റ് അങ്ങ് എത്തിക്കോളാം. ഞാൻ ഓൾറെഡി ക്യാബിൽ കയറി പ്രിവ്യൂ ഷോയിന് പോയിക്കൊണ്ടിരിക്കാം. എടാ, നിന്റെ ഹെൽത്ത് ഇങ്ങനെയുള്ളപ്പോ നീ എന്താടാ ഈ കാണിക്കുന്നത്? എന്തിനാണ് ഇത്രയ്ക്ക് കെയർലെസ്? പ്രിവ്യൂ ഷോയിന് ഞാൻ എത്താമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തതാ. ഒരു പ്രാവശ്യം അവളെ കണ്ട് സത്യം പറഞ്ഞിട്ട് വരാടാ. ഞാൻ പറയുന്ന കേക്ക്, നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്. വർഷയോടെല്ലാം ഞാൻ പറഞ്ഞോളാം. എടാ, പ്രണയിക്കുമ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ അത് കള്ളം പറയുന്നതിന് തുല്യമാണ്. മഹി എന്ന് വെച്ചാൽ ലവ് അല്ല, ജസ്റ്റ് ലൈ ആണെന്ന് കരുതരുത്. ഹോസ്പിറ്റലിൽ പോയാൽ വീണ്ടും അവളെ കാണാൻ പറ്റുമോ ഇല്ലയോ ഒരു തവണ കണ്ടിട്ട് വരാം. അവളൊന്നും വിചാരിക്കില്ല മഹി. ഹലോ ഹലോ, എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. ടി വി മ്യൂട്ടിൽ വെച്ചിട്ട് നടക്കാനുള്ള കാര്യം നോക്ക്. ഹ്ഹ്
മഹി, മഹി, വേഗം പോ. ഹലോ ഹലോ മഹി. മഹി മഹി അൺകോൺഷ്യസ് ആണ്, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, അയാളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പെട്ടെന്ന് നോവ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. ഡ്രൈവർ, നോവ ഹോസ്പിറ്റലിലേക്ക് പോ. രാഹുൽ, നീയോ? മഹി എവിടെ? മഹി തിയേറ്ററിന് മുമ്പിൽ ബോധമില്ലാതെ കിടക്കുവായിരുന്നു. അവന്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണ്. ഞാൻ നോവ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുകൊണ്ട് പോവാം. വർഷ, ഹലോ വർഷ. Thank you.
മാഡം, പേഷ്യന്റ് അകത്തുണ്ട്, ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ ഇപ്പൊ വന്ന് സംസാരിക്കും. നിങ്ങൾ ഡോക്ടർ, ദേർ ഈസ് നോ ഹോപ്പ്. അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗം, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. സ്യൂട്ടബിൾ ഹാർട്ടിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. വർഷയുടെ റിലേറ്റീവ്സ് ഇതാ. ഞാനാണ് സർ. നിങ്ങള്? അമ്മ. ബ്രെയിൻ സ്കാൻ റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷേ അവര് ടെസ്റ്റിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിർഭാഗ്യവശാൽ ഇറ്റ്സ് ബ്രെയിൻ ഡെത്ത്. മാം, ഓർഗൻ ഡൊണേഷൻ ഫോം ഇവിടെ ഒരു സൈൻ ഇടൂ. മിസ്റ്റർ സഞ്ജയ്, ഡോക്ടർ, വി ആർ സോ ലക്കി. മഹിക്ക് ട്രാൻസ്പ്ലാന്റിന് സൂട്ടബിൾ ഹാർട്ട് ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഞാൻ പറയാറല്ലേ, കണ്ടില്ലേ, ഇതാണത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എൻഡിങ് അല്ലേ? നിന്റെ ഉള്ളിൽ ഞാൻ, എൻ്റെ ഒപ്പം നീ. നമ്മുടെ ഈ പ്രേമത്തിൻ്റെ മുമ്പിൽ ഭയം പോലും ദൂരെ ദൂരേക്ക് പോയി. നിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം, എൻ്റെ ഹൃദയമെടുപ്പ് നിനക്കും കേൾക്കാം. നമ്മളെ ഇനി ആർക്കും ഒരിക്കലും പിരിക്കാനാവില്ല. ഇനി നമ്മൾ രണ്ടുപേരും ഒന്നാണ്.